மாளோரே காணினம் மாளோரே காணினம்
ആഘോഷിക്കണേ. ഓണം, അപ്പൊ ഓണാഘോഷങ്ങൾ തുടങ്ങണ്ടേ? നമുക്ക് ആദ്യം നമുക്കൊരു പ്രയർ സോങ് ആവാം. എല്ലാ പരിപാടികളിലും സസന്തോ
സന്തോഷം പങ്കെടുക്കുകയും ഈ കുഞ്ഞു മക്കളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഫിനാൻസ് മാനേജർ ബഹുമാനപ്പെട്ട ഫാദർ ആന്റണി കേളാമ്പറമ്മയെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. രാജഗിരി കിൻഡഗാർഡൻ ചുണ്ടൻപാടത്തിന്റെ അമരക്കാരി ഞങ്ങളുടെ വഴികാട്ടി മാർഗദീപവുമായ പ്രിയപ്പെട്ട ഹെഡ്മിസ്ട്രസ് ശ്രീമതി ഷൈനി മാമിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കുഞ്ഞി കുരുന്നുകളുടെ കലാവിരുന്ന് ആസ്വദിക്കാൻ എത്തിച്ചേർന്ന രക്ഷിതാക്കളെയും അനധ്യാപകരെയും എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും അതിലുപരിയായി നവമുകുളങ്ങളായ നമ്മുടെ ഈ കുഞ്ഞു മക്കളെയും സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നാടിനെ നടുക്കിയ പ്രകൃതി ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് വിമോചിതരാകുന്നതിന് മുന്നെയാണ് ഇത്തവണ തിരുവോണം കടന്നു വരുന്നത്. നമ്മുടെ സഹോദരങ്ങളുടെ നികത്താനാവാത്ത നഷ്ടങ്ങളിൽ നൽകേണ്ട എല്ലാ സഹായവും നമുക്ക് ഒറ്റക്കെട്ടായി ഉറപ്പാക്കേണ്ടതുണ്ട്. ഉറ്റവരുടെ ജീവനും ജീവനോപാധികളും നഷ്ടപ്പെട്ട് സഹോദരങ്ങളുടെ വേദന നമ്മുടേതായി ഏറ്റെടുത്ത് ശിരസ് സമീക്ഷിക്കുന്ന പ്രാർത്ഥനാപൂർവം ഇന്നത്തെ കാര്യപരിപാടികളായിരുന്നു. ഈ ഓണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നൽകും. എല്ലാവർക്കും ഹൃദയം ചോദിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉത്സവം ഏതാന്ന്? ഞങ്ങൾക്ക് എല്ലാവർക്കും ഓണമാണ് ഇഷ്ടം. ഐ ലൈക്ക് ഓണം. ഐ ലൈക്ക് ഓണം. അത് കൊള്ളാലോ, പിന്നെന്താ പ്രശ്നം? അപ്പൊ മിസ് പറഞ്ഞു നാളെ സർക്കിൾ ടൈമിൽ ഓണത്തിനെ പറ്റി പറയണോന്ന്. ഓണം ഇഷ്ടമാണ്, എങ്കിലും എനിക്ക് പൂക്കള് മാത്രമേ ഇടാൻ അറിയുള്ളു. എനിക്ക് എല്ലാരും പുതിയ ഉടുപ്പ് മേടിച്ചു തരൂലേ. അത് മാത്രം പോരല്ലോ, ഓണത്തിന്റെ കഥ പറയണം. അതാണ് മിസ് പറഞ്ഞത്. ഞങ്ങൾ എന്ത് ചെയ്യും മിസ്? എന്റെ വീട്ടിലാണെങ്കി അമ്മൂമ്മയില്ല, അല്ലെങ്കി അമ്മൂമ്മ പറഞ്ഞു തന്നാണ്. ഇത്രയുള്ളോ മിസ്? നിങ്ങൾക്ക് ഓണത്തിന്റെ കഥ പറഞ്ഞു തരാലോ. വരൂ. പണ്ട് പണ്ട് കേരളക്കര ഭരിച്ചിരുന്നത് മഹാബലി എന്ന മഹാനായ ഒരു ചക്രവർത്തിയായിരുന്നു. മഹാബലിയുടെ ഭരണകാലത്ത് പ്രജകളെല്ലാം സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിച്ചു വന്നു. സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും നാളുകളായിരുന്നു അത്. കള്ളവും ചതിയും പട്ടിണിയും ഇല്ലാത്ത സുവർണകാലം.
പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയുമെടുത്ത് ചെറുഞാറു നടന്നൊരു കാല തന്ന് ഓടി നടന്നൊരു പെണ്ണെ കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് പിന്നെ വാർമുടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് ആ തോട്ടോരത്തുള്ളൊരു കൈതോലക്കൂട്ടത്തിനോരത്തു നിൽക്കണ ഒരാൽമരത്തിൻ ചോട്ടിലിരിക്കണ ദേവിക്കു ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ പൂവുകൾ കൊണ്ടുപോയോ വന്നിട്ടുണ്ട്. എന്നാൽ വരാൻ പറയൂ. അങ്ങയുടെ കാര്യം കൊണ്ട് ഈ തവണ നെല്ലും പച്ചക്കറികളും ധാരാളമുണ്ടായി പ്രഭു. എല്ലാവർക്കും സന്തോഷമായി. നാഗരാജാവായ തക്ഷകനം ഒരാഴിങ്കൽ രക്ഷയ്ക്കൂതകിയ ശ്രീവുള്ളോർ കുടമ്പാട് നടി നാഗങ്ങളെ കൊണ്ടുള്ള വീണവ ആരുടെ പ്രജകളുടെ സന്തോഷം കണ്ട് മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് ദേവന്മാർക്ക് മഹാബലിയോട് അസൂയ തോന്നി. മനുഷ്യർക്ക് തങ്ങളുടെ അടുത്തുള്ള സ്നേഹം ഇല്ലാതാകുമോ എന്നു ഭയന്ന അവർ ദേവരാജനായ ദേവേന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു. ദേവരാജൻ, ഭൂമിയിൽ എല്ലാവർക്കും മഹാബലി രാജാവിനെ മതിയെന്നായിരിക്കുന്നു. ഇങ്ങനെ പോയാൽ സ്വർഗരാജ്യം നമുക്ക് കൈവിട്ടു പോകുമോ? നമ്മൾ ഇനി എന്ത് ചെയ്യും? മഹാബലി അസമേതയാകം നടത്താൻ പോവുകയാണ്. നാരായണ നാരായണം, നിങ്ങളുടെ വിഷമത്തിന്റെ കാരണം എനിക്ക് മനസ്സിലായി. അങ്ങേക്ക് മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ സാധിക്കൂ. വിഷ്ണു ഭഗവാന്റെ ഭക്തനായ പ്രഹ്ലാദ രാജാവിന്റെ കൊച്ചു മകനാണ് മഹാബലി. ഭഗവാന് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ സാധിക്കുള്ളൂ. വരൂ, നമുക്ക് വൈകുണ്ഠത്തിലേക്ക് പോകാം. ഭഗവാനെ, ഭൂമിയിൽ മഹാബലി
കൂടുതൽ പ്രിയങ്കരനായി തീരുന്നു. ഇപ്പോൾ ഇതാ അശ്വമേധയാഗവും നടത്താൻ ഒരുങ്ങുന്നു. ദേവലോകം നമ്മൾക്ക് നഷ്ടമാവുമോ എന്ന് ഞങ്ങൾ പേടിക്കുന്നു. ശാന്തനാകൂ ഇന്ദ്രദേവ, മഹാബലി കാരണം ദേവന്മാർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഞാൻ നോക്കിക്കൊള്ളാം. രാജൻ, ഒരു ബ്രാഹ്മണ ബാലൻ അങ്ങേ കാണാൻ വന്നിരിക്കുന്നു. ശരി, ഇവിടേക്ക് വരാൻ പറയൂ. വരൂ, അങ്ങേക്ക് സ്വാഗതം. എന്ത് സഹായമാണ് വേണ്ടത്? ഭക്ഷണമോ പണമോ സ്വർണമോ എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ. രാജൻ, ഞാൻ ഒരു ബ്രാഹ്മണ ബാലനാണ്. എനിക്ക് സ്വർണമോ പണമോ ഒന്നും ആവശ്യമില്ല. ഇരുന്ന് പ്രാർത്ഥിക്കാൻ 3 അടി മണ്ണ് മാത്രം മതി. ഇത്രയല്ല, എല്ലാ സുഖവും ഉള്ള ഈ രാജ്യത്തിൽ അങ്ങേക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാലോ. രാജൻ, ഇത് ഒരു സാധാരണ പാലനല്ല, ഇതിലെന്തോ ചതിയുണ്ട്. പേരിക്കിന്തകുറോ, ഈ ചെറിയ ബാലൻ നമ്മെ എന്ത് ചെയ്യാനാണ്? ആരുടെ ഈ ബാലന് 3 അടി മണ്ണ് അലന്നു കൊടുക്കുക. വേണ്ട രാജൻ, ഞാൻ എന്റെ പാദം കൊണ്ട് 3 അടി മണ്ണ് അളന്നെടുത്തോളാം. ശരി, എന്നാൽ ഇഷ്ടം പോലെ അളന്നെടുത്തോളൂ. അനുവാദം കിട്ടേണ്ട താമസം ആ ചെറിയ ബാലൻ വലുതാകാൻ തുടങ്ങി. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം. ആദ്യത്തെ കാലടി കൊണ്ട് ഭൂമി മുഴുവൻ അളന്നു. രണ്ടാമത്തെ കാലടി കൊണ്ട് ആകാശം മുഴുവനും അളന്നു. മൂന്നാമത്തെ കാലടി വെക്കാൻ സ്ഥലമില്ലാതെ വാമനൻ മഹാബലി രാജാവിനെ ഒന്ന് നോക്കി. മഹാരാജൻ, 3 കാലടി ഞാൻ എവിടെയാണ് വെക്കേണ്ടത്? ഭഗവാൻ, 3 കാലടി അങ്ങ് എന്റെ ശിരസിൽ വെച്ചോളൂ. സത്യസന്ധനായ മഹാബലി വാക്കുപാലിക്കാനായി തന്റെ ശിരസ് താഴ്ത്തിക്കൊടുത്തു. ഭൂമിയിൽ നിന്നും വിട പറയും മുമ്പ് മഹാബലി ഒരു വരം ചോദിച്ചു. കൊല്ലത്തൽ ഒരിക്കൽ നല്ലവരായ എന്റെ പ്രജകളെ കാണാൻ അനുവാദം തരണം. ശരി, അങ്ങനെ ആവട്ടെ. ഇങ്ങനെ പറഞ്ഞ് വിഷ്ണു ഭഗവാൻ മഹാബലിയെ പാതാളത്തിലേക്ക് താഴ്ത്തി. എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ആ മഹാനായ ചക്രവർത്തി നമ്മളെ എല്ലാവരെയും കാണാൻ വരുന്നു എന്ന് സങ്കല്പിച്ച് നമ്മൾ ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓണം.
Thank you.
പെണ്ണെ കുയിലാളെ തൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. മുത്തശ്ശി കഥയിലെ കുമ്മാട്ടിയുടെ നടത്ത്
Thank you.
for two reasons. My one time association with Rajagiri School, of which my elder son Ribu was an alumnus, and secondly, children. I find, always find the company of children re-energizing me. So I am very happy and warm honor greetings to one and all. Since honor is steeped in our culture, I will continue my address in Malayalam. Thank you. Kannam, Manasum, Kaavum, Atmaavum, Okka Narayuni, Kanamirikkan. ഓണ സന്ദേശം എന്ന് പറഞ്ഞപ്പോഴത്തേക്കാൾ നല്ലൊരു ഓണ സന്ദേശം തരാനില്ല എനിക്ക് എന്ന് തന്നെ പറയട്ടെ. അതിശയമാണ് രാജഗിരി കിൻഡർ ഗാർഡനിലെ കുട്ടികളെ എന്നെ അതിശയിപ്പിച്ചു പറഞ്ഞു. എന്നെ ഇങ്ങനെ ആദ്യം ക്ഷണിച്ചത് ഇവിടുത്തെ ഒരു സിനിയിലെ ഹസ്ബൻഡ് വിഷ്ണു നായരാണ്, ഇന്ത്യൻ അസ്പജീയമാണ്. അപ്പം ഞാൻ സത്യത്തിൽ വിചാരിച്ചത് മറ്റേ വലിയ സ്കൂളൊക്കെ ആയിരിക്കുന്ന പിന്നെയാണ് ശ്രീമതി ശൈലി ഉമ്മേട്ടിയാണ് മക്കളാണ് കിൻഡർ ഗാർഡനൊക്കെ. കിൻഡർ ഗാർഡനിലെ കുട്ടികളായിട്ട് എനിക്ക് പറയാനാണ് എനിക്ക് ഒരുപാട് സ്കൂളുകളായിട്ട് ബന്ധമുള്ള ഒരാളാണ്. കേരളത്തിനകത്ത്, കേരളത്തിന് പുറത്ത്, വിദേശത്തൊക്കെ ഒരുപാട് ഇന്ത്യൻ സ്കൂളുകളിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതുമായി ഒരു കലാവിരുന്ന് ഈ കുഞ്ഞുങ്ങളുടെ ഒരു കലാവിരുന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സത്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിനേക്കാൾ വലിയ ഓണ സന്ദേശം ആവശ്യമില്ലാന്ന്. എന്നാലും പേരൻസൊക്കെ ഉള്ളതുകൊണ്ട് ടീച്ചേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഓണം എന്ന് പറയുന്നത് നമ്മുടെ കേരള സംസ്കാരത്തിൻ്റെ ഒരു കണ്ണാടിയാണ്. കേരളത്തിന് മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ ഓണാഘോഷങ്ങളിലോ വ്യാപരിച്ചിട്ടുണ്ട്. അതിന് വളരെ സന്തോഷം, നമുക്കൊരു അഭിമാനിക്കാനുള്ളൊരു വകയാണ് അത് എന്ന് തന്നെ പറയാം. നമ്മുടെ കലാരൂപങ്ങൾ, നമ്മുടെ എന്താ പറയുക, ഭക്ഷണം, അങ്ങനെ പലതും ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ലോകം മുഴുവൻ ഓണം ആഘോഷിക്കുന്നത്. എങ്കിലും ഓണത്തിനെ കുറിച്ചുള്ള ഐതിഹ്യങ്ങളിൽ ചില അപാകതകൾ അതെല്ലായിടത്തും ഞാൻ കാണുന്നതാണ്. മുതിർന്നവരുള്ളത് കൊണ്ടാണ് ഞാൻ വിനയപൂർവ്വം അതൊന്നും ചെറുതായിട്ട് കറക്റ്റ് ചെയ്യാൻ പോയിട്ടായിരുന്നു. മഹാബലി കേരളം മാത്രം ഭരിച്ചിരുന്ന ആളല്ല ആദ്യം നമ്മൾ മനസ്സിലാക്കണം. മഹാബലി ഒരു മഹാനായ ചക്രവർത്തി, പുരാണങ്ങൾ പറയുന്നതാണല്ലോ, യോദ്ധാവായിരുന്നു മഹാനായ ചക്രവർത്തി. ഭക്തൻ പറഞ്ഞില്ലേ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടി, ധർമ്മഭക്തൻ, ഭൂമിയും സ്വർഗവും മഹാബലിയുടെ അധീനതയിലായിരുന്നു. ആ ഭൂമിയുടെ ചെറിയ ഭാഗമാണ് കേരളം. പിന്നെ മഹാബലി എന്തുകൊണ്ട് രാമനൻ ഇങ്ങനെ പാതാളത്തിലേക്ക് ബഹുമാനമുള്ള സ്വർഗരുടെ കുട്ടി പറഞ്ഞയച്ചു എന്നാണ് പുരാണത്തിൽ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഭൂമി മുന്നണി മണ്ണി യാചിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ലോട്ട് കണ്ടു ഈ മഹാബലി എടുത്തോളൂ എടുത്ത് വേണമെങ്കിലും എൻ്റെ കുന്നെന്ന് പറഞ്ഞു സാമ്രാജ്യത്തിനു. ആ പറഞ്ഞത് അഹങ്കാരമാണ്. അപ്പോൾ അഹങ്കാരം ആദ്യം മുതലേ മഹാബലിക്ക് ഉണ്ടായിരുന്നു. കുറച്ചൊരു വിനയം കുറവും കൂടി ഉണ്ടായിരുന്നു ആ സമയത്ത് ഇത് ഓഫർ ചെയ്യുമ്പോൾ. ആ ഒരു ഇതുകൊണ്ടാണ് പരമഭക്തനായിരുന്നിട്ടും മഹാബലിയെ പാതാളത്തിലെ സുതലം എന്നുള്ള ലോകത്തിലേക്ക് പറഞ്ഞയച്ചത്. ഇതിനെ കൂടുതൽ വിസ്തരിച്ചാൽ ആർക്കും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനെ അവിടെ പറഞ്ഞേക്കും ഗണ്ഡൻ്റെ കൂടെ പറഞ്ഞേക്കും ആ ലോകത്തിൻ്റെ പുറത്ത് ഗോപുരദ്വാരത്തിൽ കാവൽ നിന്നത് മഹാവിഷ്ണുവാണ്. അങ്ങനെയൊക്കെയാണ് പുരാണത്തിൽ പറയുന്നത്. ഇനി മാവേലി എന്നാണ് പറയുന്നത്. അത് കൂടുതൽ പറയാം. ഈ ഓണത്തിൻ്റെ കാലപ്പഴക്കം നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ ഈയിടെ ഞാൻ സാധാരണ ചേരമാൻ എന്നൊരു പുസ്തകം വരാനിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ ഒരുപാട് കാലമായി റിസർച്ച് ചെയ്യുന്നു. അങ്ങനെ ആ റിസർച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചേരമാൻ്റെ കാര്യമാണോ ഉദ്ദേശിക്കണമെങ്കിൽ വ്യക്തമായി പറയാൻ വയ്യ. എന്താ വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം എഴുതി വെച്ചിട്ടില്ല, നമ്മുടെയും റെക്കോർഡ്സ് ഇല്ല. നമ്മൾ ചില കുന്നുകൂലി കുന്നുനീതി സന്ദേശം, ലോകസന്ദേശം എന്നുള്ള കാര്യങ്ങളിലും അതിൽ ചില ശിലാലിഖികൾ ഈ ഡിക്സിക്കൂടെയൊക്കെയാണ് നമ്മൾ കവർ പ്ലേറ്റ്സിനും ഒക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ പണ്ട് കേരളം ഭരിച്ചിരുന്ന മാമല്ലൻ എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം ഇവിടെ മഹോദയ വിരമിച്ച കൊടുങ്ങല്ലൂർ മുതൽ കിഴക്ക് തെക്ക് കിഴക്ക് തിരുനെല്ലി വരെ വ്യാപരിച്ചിരുന്നു എന്നും അദ്ദേഹം ഈ പറഞ്ഞ പോലെ. നമ്മളിപ്പോൾ മഹാബലിയുടെ കാര്യം പറഞ്ഞു, വളരെ പ്രജാക്ഷേമ താല്പര്യം
ജനങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ചക്രവർത്തിയായിരുന്നു. അക്കാലത്ത് കള്ളവും ചള്ളും ഒന്നും ഇല്ലാതെ നോക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇവിടുന്ന് പോയി, ഈ രാജ്യം വിട്ട് പോയി. കാരണം രാജ്യം വിഭജിച്ചു കൊടുത്തു. അങ്ങനെ വിട്ടുപോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ആഘോഷമാണ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ശിലാലിഖിതത്തിനുണ്ട്. മാമല ചക്രവർത്തി മഹാബലി ചേർന്നപ്പോണ്ടായൊരു ഐതിഹ്യ പുരുഷനാണ് മാബേലി. ഇനി ചെറിയൊരു തിരുത്തം കൂടി. ഇവിടെ സ്വാഗതം ആശംസിച്ചപ്പോൾ കേരളത്തിലെ ചക്രവർത്തിമാരെ പറ്റി, ചക്രവർത്തിയൊന്നും ധൈര്യം അറിയാറില്ല, മഹാരാജാക്കന്മാർ അല്ലെങ്കിൽ നാടുവാഴികൾ അത്രയേ ഉള്ളൂ. സാമൂതിരിയെ പറ്റി പറഞ്ഞു, പഴശ്ശിയെ പറ്റി പറഞ്ഞു, മാർത്താണ്ഡവർമ്മയെ പറ്റി പറഞ്ഞു. നമ്മുടെ ഇന്ത്യയിലെ രാജ്യം കൊച്ചിയാണ്. ഈ കൊച്ചി രാജ്യത്ത് അതിപ്രബലനായിട്ടുള്ള തൃശ്ശൂർ പൂരം ആവിഷ്കരിച്ച ഈ കൊച്ചി ഇത്രയും വളർച്ചയ്ക്ക് ആവശ്യമായ അടിത്തറ നാടിയ ഒരു തമ്പുരാനുണ്ടായിരുന്നു. അദ്ദേഹത്തെ പലപ്പോഴും ചരിത്രം അവഗണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, ജീവചരിത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയൊരു നോവൽ ശക്തൻ തമ്പുരാൻ, ശക്തൻ തമ്പുരാൻ പൊള്ളായണ കൊച്ചിയിൽ ഞാനിപ്പോൾ ഒരു നോവൽ എഴുതിയപ്പോഴാണ് ഞാനിതിനു വേണ്ടി റിസർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലാക്കിയത്. ഈ കൊച്ചി ഇത്രയും വലുതാളുള്ളൊരു ഫൗണ്ടേഷൻ ഇട്ടത് അദ്ദേഹമാണ് എന്നുള്ളത്. തൃശ്ശൂർ പൂരം ആവിഷ്കരിക്കുന്ന ലോകം മുഴുവൻ ആൾക്കാർ ഓടിയെത്തുന്ന തൃശ്ശൂർ പൂരം ആവിഷ്കരിച്ചതും അദ്ദേഹമാണ്. അപ്പം അതുകൂടി അടുത്ത പ്രാവശ്യം പറയുമ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ കേരളത്തിലെ രാജാക്കന്മാരെ പറ്റി പറയുമ്പോൾ ഈ പാവപ്പെട്ട കൊച്ചി ചക്രം തമ്പുരാനെ മറക്കരുത് എന്ന റിക്വസ്റ്റ് എനിക്കുണ്ട്. ഇതിലും കൂടുതൽ കുട്ടികളിരിക്കുന്ന സദസ്സിൽ നമുക്ക് ഒരു സന്ദേശത്തിൻ്റെ ആവശ്യമില്ല. ഓണം നല്ലത് സന്തോഷത്തിൻ്റെ നിറങ്ങളുടെ സുഗന്ധങ്ങളുടെ കുട്ടികളുണ്ടല്ലോ, സുഗന്ധങ്ങളെ കുരിശിക്കലുകൾ, സദ്യ, പലതരം പായസം, കളികളുടെ, ആനാദത്തിൻ്റെ, സമത്വത്തിൻ്റെ, ജാതി മത ഭേദമെന്യ എല്ലാവരും ഒത്തൊരുമിക്കുന്ന ഒരാഘോഷം, അതാണ് ഓണം. ഞാൻ ഈ ഡൽഹിയിലൊക്കെ പോകുന്ന നോർത്ത് ഇന്ത്യൻസിലേക്കാണ് അതിൻ്റെ വയ്ക്കാറുണ്ട് ഓണം എത്രയാണോ എന്നുള്ളത്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും സന്തോഷത്തോടെ സമഭാവനയോടെ ഇരിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് ഓണം നമുക്ക് നൽകുന്നത്. ഇതേ സന്ദേശം തന്നെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നെ ഈ ഓണസദ്യയിലേക്ക്, ഈ കാഴ്ചയുടെ കൂടലിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണം, നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഞങ്ങളുടെ ഏറ്റവും ആരാധനയും പ്രിയതയുമായ നമ്മുടെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ഷൈനി മാഡത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ആഘോഷ പരിപാടികൾക്ക് എല്ലാ പിന്തുണയും നൽകി ഞങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച പി ടി എ പ്രസിഡന്റ്, കമ്മിറ്റി അംഗങ്ങൾ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ പരിപാടികളുടെ ഭാഗമാകാൻ വളരെ ഉത്സാഹത്തോടു കൂടി എത്തിച്ചേർന്ന എല്ലാ രക്ഷിതാക്കൾക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ ആഘോഷ പരിപാടികൾ ഇത്ര മനോഹരമാകാൻ കഠിനാധ്വാനം ചെയ്ത എന്റെ സഹപ്രവർത്തകർ, നോൺ ടീച്ചിംഗ് സ്റ്റാഫ്, ചേച്ചിമാർ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വേദി പരമ്പരാഗതമായ കലാപ്രകടനങ്ങൾ കൊണ്ട് വർണ്ണാഭമാക്കിയ ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് എത്ര നന്ദി പറഞ്ഞാലും അധികമാകില്ല. അച്ചടക്കത്തോടെ പരിപാടികളിൽ പങ്കെടുത്ത് ആഘോഷവേള ആനന്ദപ്രദമാക്കിയ കുഞ്ഞുമക്കൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചൊല്ലുന്നു. എല്ലാവർക്കും ഒന്നുകൂടി ഓണാശംസകൾ നേരുന്നു.